നമസ്കാരം. ദേവീ ഭാഗവതം ഭാഗം 58. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ओम श्री गुरुभ्यो नमः. ओम श्री रंगनाथ शर्मणे नमः. देवी भागवतम രണ്ടാം സ്കന്ധത്തിൽ മൂന്നാം അധ്യായം ശന്തനു വിവാഹം അതിൽ 20-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. മാരാമാലാണ്ടൊരവരെ ശപിച്ചാൻ വിധീരുഷ്ടനായി, അതായത് ആയിരം അശ്വമേധയാഗവും 100 വാജപേയ യാഗവും ചെയ്തിട്ടുള്ള ഒരു രാജാവ്, അദ്ദേഹം ബ്രഹ്മസവിധത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട്. അതാണ് മഹാഭിഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മഹാഭിഷൻ. പക്ഷേ അവിടെ ഗംഗാദേവി സ്ത്രീരൂപം പൂണ്ട്, അതായത് ദേവീരൂപം പൂണ്ട്, ശ്രീ ഗംഗ നദി ദേവീരൂപം പൂണ്ട് ബ്രഹ്മാവിനെ തൊഴാൻ വന്നിരുന്നാൽ അവിടെ വേറെ ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു കാറ്റിൻ്റെ മാസ്മരികതയിൽ ഗംഗാദേവിയുടെ ഉടുവസ്ത്രങ്ങളൊന്ന് ഡിസ്ലൊക്കേഷൻ ആയിപ്പോയി. എന്നാൽ അരുതാത്തത് കാണരുത് എന്ന സംജ്ഞ അഭിജ്ഞമതം സ്വീകരിച്ച് ദേവന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടിരുന്നു. എന്നാൽ ഈ 1000 അശ്വമേധയാഗവും 100 വാജപേയയാഗവും ചെയ്ത ആ മഹാഭിഷ്ണു എന്ന രാജാവിന് നോക്കാതെയിരിക്കാൻ പറ്റിയില്ല. എന്നാൽ നോക്കിയെന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കിയിട്ട് ഗംഗാദേവി തിരിച്ചൊന്ന് നോക്കി അതേ വേവലെങ്ത്തിൽ. അത് രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരുടെയും ആ പ്രകടനം ഭാവപ്രകടനം ബ്രഹ്മാവിന് പിടിച്ചില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നിശ്ശങ്കം അവളെ പാർത്ത് നിന്നാൻ എന്നിട്ടും ആ നൃപൻ എന്ന് പറയണ്ടായി. ആ അതിൻ്റെ ശേഷം വേറെ അതിന് ഞാനൊരു പ്രിയാമ്പിള് പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ ശേഷം പറഞ്ഞു, പ്രേമാർത്ഥൻ നൃപനെന്നായി കണ്ടങ്ങോട്ടും നോക്കി ഗംഗയും പരസ്പര പ്രേമ വായ്പാൽ നാണമില്ലാതെ ഇങ്ങനെ മാരാമാലാണ്ടൊരവരെ ശപിച്ചാൻ വിധിരുഷ്ടനായി ഭൂപാല മർത്യലോകത്തിൽ പോയി പിറക്കുക. പിന്നെയും ഇനി എന്താ സംഭവിക്കുന്നത്? 21-ാമത്തെ ശ്ലോകം പറയുന്നു, സുഹൃതം ചെയ്തണഞ്ഞാലും നാഗം, അതായത് സ്വർഗലോകത്തിലെ ഇത് സുഹൃതം ചെയ്തിട്ട് വന്നാൽ മതി. അപ്പടിയോ ദിനാൻ നൃപനിൽ പ്രേമവതിയായി കണ്ടു ഗംഗയോടും വിധി. ബ്രഹ്മാവ് ഗംഗനെയും ശപിച്ചു ഭൂമിയിൽ പോയിട്ട് കുറച്ച് സുഹൃതം ചെയ്യാം, എന്നിട്ട് സ്വർഗലോകത്തേക്ക് വരാം. അപ്പോൾ എന്തായിപ്പോ ഇവിടെ സംഗതി? ഭൂമി ദേവന്മാർക്ക് കൂടി പുണ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭൂമിയിൽ വന്ന് പറക്കണം. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രപ്രകാരം ദേവന്മാരേനല്ല പൂജിക്കേണ്ടത്, ദേവന്മാരുടെയും നാഥനായിരിക്കുന്ന ജഗദീശ്വരനെ, സാക്ഷാൽ ഈശ്വരനെയാണ് ഭജിക്കേണ്ടത് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ പൂരത്തിനൊക്കെ പോരുണ്ടെങ്കിൽ നാടൻ രീതിയിൽ 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ചില കണ്ണട കിട്ടും. എന്താണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ പ്ലാസ്റ്റിക്കോ എന്തായിരിക്കും എൻ്റെ കണ്ണാടി, അത് കൂടെ നോക്കുമ്പോൾ ആ കണ്ണട കളറുള്ളതുമായ മാതിരിയാണ് എല്ലാം കാണുക. അതേപോലെയാണ് ജീവിതം, അത്ര മനസ്സിലാക്കിയാൽ മതി. സുഹൃതം ചെയ്തണഞ്ഞാലും നാഗം അപ്പടിയോ ദിനാൻ നൃപനിൽ പ്രേമവതിയായി കണ്ട് ഗംഗയോടും വിധി. ബ്രഹ്മാന്തികം വിട്ടുപോന്നാർ വിമനസ്കഥയൊത്തവർ മണ്ണിൽ ധർമ്മിഷ്ഠരായോരെ പാർത്തു കണ്ടൊടുവിൽ നൃപൻ. അവര് രണ്ടു കൂട്ടരും മനസ്സെല്ലാം മനസ്സോടുകൂടി അവിടുന്ന് പോകുന്നു. ബ്രഹ്മാന്തികം വിട്ടുപോന്നാർ വിമനസ്കഥയൊത്ത് അവർ മണ്ണിൽ ധർമ്മിഷ്ഠരായോരെ പാർത്ത് കണ്ടൊടുവിൽ നൃപൻ. സങ്കൽപ്പിച്ചാൻ പിതാവായി പുരുവംശൻ പ്രദീപനെ അക്കാലത്തൊരു നാൾ ഭാര്യമാരൊത്ത് അഷ്ടവസുക്കളും. അപ്പം ഈ നൃപൻ
ഈ പിന്നെ മഹാഭിഷ്ണൻ എന്താ ചെയ്തത്? സങ്കല്പിച്ചാൻ പിതാവായിട്ട് ഇന്ന ആളുടെ മകനായി പറക്കണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്താ പുരുവംശൻ ആരാ അദ്ദേഹം? പ്രദീപൻ എന്ന മഹാരാജാവിൻ്റെ മകനായിട്ട് പറക്കാം. പ്രദീപൻ അക്കാലത്തൊരുനാൾ ഭാരമാരത്തെ അഷ്ടവസുക്കളും രമിച്ചു കൊണ്ട് വന്നേറി വശിഷ്ഠാശ്രമം. അങ്ങനെ പൃഥു തൊട്ടുള്ള എട്ട് വസുക്കളിൽ ദ്യോവെന്ന് മുണ്ടരാൾ, പൃഥു തൊട്ടിട്ട് എട്ട് വസുക്കളില് ഒരാളെ പേരാണ് ദ്യോവ്, ആകാശം നടത്തം ദ്യോവ് എന്നുണ്ടൊരാൾ. തത്പത്നി കണ്ടത് ഇവിടെ നന്ദിനി പശുവേ തഥാ. അപ്പൊ വസിഷ്ഠ മഹർഷിയുടെ പർണശാലയിൽ വന്നപ്പോ അവിടെ ആരെ കണ്ടു? നന്ദിനി പശുവിനെ കണ്ടു. അപ്പൊ തത്പത്നി കണ്ടിതവിടെ നന്ദിനി പശുവെ തഥാ ചോദിച്ചാൻ കാന്തനോട് ഈ നൽ പശുവാരുടെ ഏതെന്നവൾ. ഇത് ആരുടെ പശുവാണ് ഇത്ര കമനീയമായിട്ടുള്ള എല്ലാവിധ ഗുണഗണങ്ങളോടും കൂടിയിട്ട്? അപ്പോ ദ്യോവ് എന്നുള്ള വസു പറഞ്ഞു. ചൊന്നാൻ ദ്യോവ് ചൊന്നാൻ വസിഷ്ഠന്റെ പശുവാണ് ഇത് സുന്ദരി, ഇതിൻ്റെ പാൽ കുടിക്കുന്ന നരനോ നാരിയോ ശുഭേ, പതിനായിരം ആണ്ടോളം യവനത്തോട് വാളിടും. അതായത് ഒരു നരൻ അല്ലെങ്കിൽ ഒരു നരി, നാരി കേട്ടോ, നരിയല്ല നാരി, നരനോ നാരിയോ ആരാണ് ഈ നന്ദിനി പശുവിൻ്റെ പാല് കുടിക്കണത്? അവർക്ക് എന്തുണ്ടാവില്ല, പെട്ടെന്ന് മരണം സംഭവിക്കില്ല, പതിനായിരം ആണ്ടോളം ഭൂമിയിൽ ജീവിക്കാമെന്നാണ് പറഞ്ഞത്. അത് കേട്ടോ ദീ സുഭഗ അമർത്യ ലോകത്തിൽ എൻ സഹിവർത്തിപ്പോ സുന്ദരി സുന്ദരി ഉശീന രാജാർഷിതൻ സുത. അപ്പോ ഈ പിന്നെ എന്താണ് പറയാ, ദ്യോവിൻ്റെ ഭാര്യ പറഞ്ഞു, അത് കേട്ടോ ദീ സുഭഗ എന്നുള്ള എല്ലാവിധ ഗുണഗണങ്ങളും ഉള്ളവളെ, കാണാൻ ഭംഗിയുള്ളവളെ, മർത്യലോകത്തിൽ എൻ്റെ ഒരു സഖി വർത്തിപ്പൂ എന്നാലോ സുന്ദരിയാണ്, ഉശീനരാജർഷിയുടെ മകളായിട്ട് ഉശീനരാജാവിൻ്റെ മകളായിട്ടുണ്ട്, അവൾക്ക് വേണ്ടി ഈ വത്സയൊത്ത പാലുള്ള ഗോവിനെ കാമമേകും നന്ദിനിയെ എത്തിക്കു കാമമാശ്രമം. ഒരു ഓർഡറാണ് കൊടുത്തത്, ഒരു ഓർഡർ അതാണ്. അങ്ങനെയാണല്ലോ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോ ഭവിക്കട്ടെ ജരാരോഗാദികളെന്നിയെ സുഖത്തോടും, ഭവിക്കട്ടെ ജരാരോഗാദികളെന്നിയെ ഇല്ലാതെ കണ്ട് എൻ്റെ സഖി ജീവിക്കട്ടെ. അവളെയും ഗതിച്ചപ്പോൾ ദാന്തനാം ശ്രീ വസിഷ്ഠനെ തെല്ലും കൂസാതെ. അതാണ് ഈ സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് ഋഷീശ്വരന്മാരെ കൂട്ടാക്കാതെ കണ്ടൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോ പറഞ്ഞു തെല്ലും കൂസാതെ ഗോവ പോയി ഹരിച്ചാൻ ദ്യോവും ആ ക്ഷണം പറഞ്ഞ പാട് പോയി കട്ടു കൊടുന്നു. പൃഥ്വാദികളുമൊത്തേവം കട്ടുപോയൊരു വേളയിൽ പൃഥ്വാദികളുമൊത്തേവം കട്ടുപോയൊരു വേളയിൽ ഫലമൂലാദിയും കൊണ്ട് അങ്ങെത്തിനാൻ താപസേന്ദ്രനും. അതായത് ഈ നന്ദിനി പശു തീരെ കൊണ്ടുപോയതും അതിനുള്ള പുല്ലൊക്കെ ആയിട്ട് വസിഷ്ഠ മഹർഷി എത്തി. ഫലമൂലാദിയും കൊണ്ട് അങ്ങെത്തിനാൻ താപസേന്ദ്രനും കിടാവൊത്ത നന്ദിനിയെങ്ങും കാണായക കാരണം. കുട്ടീനെയും കാണില്ല, കുട്ടിയുടെ പിന്നെ അല്ല നന്ദിനി പശുവിനെയും കാണാനില്ല, അതിൻ്റെ കുട്ടീനെയും കാണാനില്ല. തിരിഞ്ഞു കാട്ടിലും ഗഘുരത്തിലും മുനിപുങ്കവൻ എങ്ങും കാണാഞ്ഞ അരിശവും പൂണ്ടു വാരുണിയാ മുനി. വസിഷ്ഠന്റെ വേറൊരു പേരാണ് വാരുണി, അത് മനസ്സിലാക്കണം. വസുക്കൾ കട്ടുവെന്നായി കണ്ടറിഞ്ഞാൻ ജ്ഞാനദൃഷ്ടിയാൽ. അപ്പൊ ഇവർക്കൊക്കെ ജ്ഞാനദൃഷ്ടിയുണ്ട്. അപ്പോ മനസ്സിലായി വസുക്കളാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. വസുക്കളെ ധേനുവിനെ കട്ടെന്ന് ധിക്കരിക്കയാൽ. അങ്ങനെ ഉണ്ടല്ലോ, എന്നാ ചോദിച്ചൂടെ, ചോദിച്ചാൽ കൊടുക്കൂല എന്നുള്ളത് വേറെ കാര്യം, എന്താവട്ടെ. അപ്പോ എന്ത് ചെയ്തു? ഉടനെ ശപിച്ചു എന്നാ പറഞ്ഞത്. അതെങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പിറക്കട്ടെ മർത്യയോനിയിങ്കൽ നിശങ്കം ഏവരും. അവരെ അഷ്ടവസുക്കൾ എട്ട ആളും ഒരു ശങ്കയും ഇല്ലാതെ കണ്ട് എന്ത് ചെയ്യണം, പിന്നെ ഈ ഭൂമിയിൽ വന്ന് ജനിക്കണം. പിറക്കട്ടെ മർത്യയോനിയിങ്കൽ നിശങ്കം, ഒരു ശങ്കയും ഇല്ലാണ്ട് ഏവരും ശപിച്ചു ധർമാത്മാവാം വാരുണിയേവം വസുക്കളെ.
ശാപവൃത്താന്തമെല്ലാം കേട്ട് ഇടിഞ്ഞ ഹൃദയത്തോടും അല്ലേ, അതിൽ ഒരാളല്ലേ കെട്ടുള്ളൂ, പിന്നെ ഇതിനെ ഏഴാളെ തന്നെ കുറ്റക്കാരാക്കിയത്, അവിടെയാണ് തെറ്റുപറ്റുന്നത്, എല്ലാം നല്ലതെന്ന് വിചാരിക്കുക. ശാപവൃത്താന്തമെല്ലാം കേട്ട് ഇടിഞ്ഞ ഹൃദയത്തോടും വസിഷ്ഠനെ ശമീപിച്ചാർ വസുക്കൾ അവർ തക്ഷണം, പെട്ടെന്നെത്തി പ്രസാദിപ്പിച്ചത് ഋഷിയെ ശരണാഗതരാമവർ, ശരണാഗതരായിട്ട് ആ വസിഷ്ഠ മഹർഷിയെ സ്തുതിച്ച് എങ്ങനെയെങ്കിലും പാട്ടിലാക്കി ശാപം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ദീനരാമവരോടോതി തഥാ ധർമ്മിഷ്ഠനാം മുനി. അപ്പം അവരുടെ ദീനത കണ്ട് മനസ്സലിഞ്ഞുലോ. അപ്പം എന്തു പറഞ്ഞു അവരോട്, ആണ്ടുതോറും നിങ്ങൾ ഓരോരുത്തരാ ശാപമുക്തരാം വാത്സല്യമിങ്ങേറും എൻ്റെ ധനുവെ കെട്ട കാരണം ദ്യോവ് മാത്രം കുറെ കാലം വാഴും മാനുഷദേഹനായി. അപ്പം എന്തായി, നിങ്ങൾ എട്ടാളും ഓരോരോ കൊല്ലം കൂടുമ്പോൾ ഒരാൾക്ക് ജനിക്കും, അതാണ് ആണ്ടുതോറും നിങ്ങൾ ഓരോരുത്തരാ ശാപമുക്തരാം, അങ്ങനെയാണ് ആണ്ടുതോറും നിങ്ങൾ ഓരോരുത്തരും ശാപമുക്താരാവും. എന്നാൽ എട്ടാമതൊരാളുണ്ടല്ലോ ഈ പശുവിൻ്റെ കട്ടാള്, അയാളെ ഞാൻ പറഞ്ഞുകൂടില്ല, അയാളൊരു പുരുഷായുസ് മുഴുവൻ മനുഷ്യനായിട്ട് അദ്ദേഹമാണ് ഭീഷ്മ പിതാമഹനായിട്ട് മാറുന്നത്. ഇതാണ് കഥയുടെ അന്തരംഗം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദ്യോവ് മാത്രം കുറെ കാലം ദ്യോവ്, അപ്പോൾ പറഞ്ഞു വാത്സല്യമെങ്ങേറുമെന്തേനുവേ കട്ടം കാരണം ദ്യോവ്, അതായത് പിന്നെ ഒരാ ആ വസു ആരാ കട്ടുകൊണ്ടത് അദ്ദേഹം, കുറെ കാലം വാഴും മനുഷ്യദേഹനായി തിരിച്ചു പോകവേ കണ്ടാർ പതി ഗംഗയങ്ങവർ, വഴിയിൽ വെച്ച് ഗംഗനെ കണ്ടു. ശാപത്താൽ കേഴും അവളെ കുമ്പിട്ടോ ദീവസുക്കളും അമൃതുണ്ണുന്ന ദേവന്മാരാകും ഈ ഞങ്ങളെ എവിധം മനുഷ്യജാടര തിങ്കൽ പിറക്കുവത് ദുസ്സഹം. അല്ലേ, ഞങ്ങൾ ദേവന്മാരാണ്, എന്നിട്ട് എന്ത് പിന്നെ എങ്ങനെ ഇപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് പറയുക, മനുഷ്യന്മാരുടെ യോനി കൂടെ പ്രസവിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഫോം വഴി പറഞ്ഞാൽ തർക്കടില്ല എന്നാ പറഞ്ഞതേ. മനുഷ്യ ജടര തിങ്കൽ പിറക്കുവത് ദുസ്സഹം, അതിനാൽ നീ മാനുഷിയായി ജന്മമേകൂ സരിധ്വരേ. അതാണ് ദേവസ്ത്രീയാണല്ലോ ഗംഗ, നീ മുഖാന്തരം ഞങ്ങൾ ജന്മെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, അതിനാൽ നീ മാനുഷിയായി ജന്മമേകൂ സരിധ്വരേ. സരിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രീം നടത്തം, അപ്പോൾ നദി നടത്തം. ഭവിക്ക നീ ശന്തനുരാദർശിതൻ പത്നിയായി ശുഭേ, അതുകൊണ്ട് നീ എന്ത് ചെയ്യാ, ശന്തനു രാജാവിൻ്റെ ഭാര്യ ആയിട്ട് ഭവിച്ച് ഞങ്ങളെ ഈ എട്ട ആളേനെയും ഭൂമിയിൽ ജനിപ്പിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ഓരോ വർഷം ഉണ്ടായാൽ മതി പറഞ്ഞു, മോഷണം ഉണ്ടാ മോഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ പിന്നെ സാരമില്ല, അയാൾ അത് ദ്യോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഭവിക്ക നീ ശന്തുരാദർശിതൻ പത്നിയാ ശുഭേ, എറിഞ്ഞാലും ജലത്തിങ്കൾ ഞങ്ങളെ പറ്റ മാത്രയിൽ. ഓരോരുത്തരേനെ ഞങ്ങൾ പ്രസവിക്കുമ്പോൾ വള്ളത്തിൽ എറിഞ്ഞോളൂ, അപ്പം ഞങ്ങൾക്ക് മോഷം കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, നാഗലോകത്തിലെ അതായത് സ്വർലോകത്തിൽ ദേവലോകത്തിലെത്തിക്കോളാം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്. ഉണ്ടാവട്ടെ ശാപമോക്ഷം ഞങ്ങൾക്കേവം അസംശയം, അങ്ങനെ ശാപമോക്ഷം ഉണ്ടാവട്ടെ ആവാമെന്നോതിനാൽ ഗംഗ പോയർവർ ഗൃഹങ്ങളിൽ. അതാണ് എന്നപ്പോൾ ഗംഗയ്ക്ക് അതാണ് പരസ്പരം പ്രീതിജനകമായിട്ട് ജനിക്കാൻ പഠിക്കണം എന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ എല്ലാറ്റിനും ഇതില്ല, എന്തില്ല, കൈക്കൂലി വാങ്ങാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു, പേർത്തും പേർത്തും ചിന്ത പൂണ്ടുപോയാൽ സ്വർണതിയും തഥ, ആലോചിച്ച് ആലോചിച്ച് മനസ്സിനൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് ഗംഗാദേവിയും പോയി. പേർത്തും പേർത്തും ചിന്ത പൂണ്ടുപോയാൽ സ്വർണതിയും തഥ പ്രദീപസുതനായി പിന്നെ ജനിച്ചിതു മഹാഭിഷൻ. പ്രദീപ രാജാവിൻ്റെ മകനായിട്ട് ഈ പിന്നെ പിന്നെ എന്താ പറയുക, ജനിച്ചു മഹാഭിഷൻ, പറഞ്ഞല്ലോ. അപ്പോ പറയണു 45-ാമത്തെ ശ്ലോകം. അവനത്രേ ശന്തനു വാം സത്യധർമ്മിഷ്ഠനാം നൃപൻ, അവനാണ് അദ്ദേഹം ശന്തനു, അതാണ് മനസ്സിലാക്കേണ്ടത്, അവരാ അദ്ദേഹമാണ് ശന്തനു മഹാരാജാവ്.
അപ്പോൾ ശന്തനു തന്നെയാണ് പിന്നെ പ്രദീപസുതന്റെ പേരാണ് മഹാഭീഷൻ, അവനത്ര ശന്തനു. മനസ്സിലായില്ലേ? എന്നിട്ടോ അവനത്രേ ചന്ദനുവാം സത്യധർമ്മിഷ്ഠനാം നൃപൻ പ്രദീപനാട്ടേ ചണ്ഡാപകോലും സൂര്യനെ വാഴ്ത്തവേ. ചണ്ഡാപ ചണ്ഡാപ ചണ്ഡൻ കോലും സൂര്യനെ വാഴ്ത്തവേ. ആ നീരിൽ നിന്നും വെളിയിൽ വന്നിട്ടൊരു വരാങ്കന അവണ്ടൻ പനപോൽ ചീർത്തവലം തുടയിലേറവേ ചൊന്നാൾ. ഒരു കഥയുടെ ടിസ്റ്റാട്ടോ, വളരെ ശ്രദ്ധിച്ചു പോയാൽ മതി. അവിടെ 46-ാമത്തെ ശ്ലോകം. ആ അപ്പോ അവനത്രേ ശന്തനുവാം സത്യധർമ്മിഷ്ഠനാം നൃപൻ. ആയിക്കോട്ടെ. പ്രദീപനാട്ടേ, അതായത് ഈ ശന്തനുവിന്റെ അച്ഛൻ, പ്രദീപനാട്ടേ ചണ്ഡാപകോലും സൂര്യനെ വാർത്തവേ. സൂര്യനെ സ്തുതിച്ചു അദ്ദേഹം. ആ നീരിൽ നിന്നും വെളിയിൽ വന്നിട്ടൊരു വരാങ്കന, ഒരു സ്ത്രീരൂപം, അവൻ തൻ പനപോൾ ചീർത്ത വലം തുടയിലേറവേ. ഒരാളെ അദ്ദേഹത്തിൻ്റെ ഈ പ്രദീപൻ്റെ തുടയിൽ കയറി ചൊന്നാൽ പ്രദീപൻ അവളോടേപം ചോദിച്ചിടാതെ നീ വലത്തെ തുടമേൽ കയറിയിരിക്കാനെന്തു കാരണം. ഇതാണ് ഈ കഥയിൽ ചോദിക്കരുത്, ഉൾക്കൊള്ളുക. എൻ്റെ വലത്തെ തുടയിൽ കയറാൻ നീ ആരാ എന്നാ ചോദിച്ചത്? അതും എവിടെ? നീരിൽ നിന്നും വെളിയിൽ വന്നിട്ട്. ആരാത്? ഗംഗാദേവി. അതാണ് അവർക്ക് അവർക്ക് അതിനുള്ള ശക്തി. വേണ്ട സമയത്ത് സ്ത്രീരൂപം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടേ. അപ്പോൾ ആ നീരിൽ നിന്നും വെളിയിൽ വന്നിട്ട് ഒരു വരാങ്കന അവൻ തൻ പനപോൾ ചീർത്തവലം തുടയിലേറെ വേ ചൊന്നാൽ പ്രദീപനവളോടേവം ചോദിച്ചിടാതെ നീ വലത്തെ തുടമേൽ കയറിയിരിക്കാരെന്തു കാരണം. ചൊന്നാൽ വരാരോഹ, ആ സ്ത്രീ പറഞ്ഞു, എന്താ ഗുരുശ്രേഷ്ഠ നിന്മടിയിൽ സ്വയം കരേറി ഞാൻ കാമയാനയാകയാൽ സ്വീകരിക്കു നീ. ഞാൻ നിന്നിൽ അനുരക്തനാണ്, അങ്ങ് എന്നെ സ്വീകരിക്കണം പോരെ. അതുകൊണ്ട് കരേറി ഞാൻ കാമയാനയാകയാൽ സ്വീകരിക്ക നീ രൂപയൗവനശീലങ്ങളാലും തന്നിയോടോതിനാൻ നൃപൻ. പിന്നെ എന്താ പറയുക, ആ പ്രദീപ പ്രദീപൻ എന്ന് പറഞ്ഞ രാജാവ് ആ വരാങ്കനയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ സ്വീകരിച്ചിടാ കാമത്താൽ പരനാരിയെ. പരനാരി എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീനെ ഞാൻ എന്ത് ചെയ്യില്ല, കാമം കൊണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതാണ് കാമവും നിഷ്കാമവും പ്രത്യേകം ഉദ്ദേശിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വാക്കാണതേ. കാമത്തോടുകൂടി നാരീനെന്നല്ല ഒരു വസ്തുവിനും സ്വീകരിക്കരുത്, കാരണം എന്താ, അപകട. നിഷ്കാമകമായിട്ട് എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്, അങ്ങനെയാണ് ആരെ സ്വീകരിക്കാൻ, സ്ത്രീനെ സ്വീകരിക്കാൻ. അപ്പം മാത്രമേ എന്തുണ്ടാവൂ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഈശ്വരാനുഗ്രഹം എന്നുള്ളത് സമ്പത്തിൻ്റെ മേലിലല്ല കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കുക. സജ്ജനങ്ങളായിട്ട് സംസർഗം ചെയ്യാൻ നമ്മൾക്ക് ദൈവം ഒരു കാരുണ്യം കാട്ടി തന്നില്ലേ, അതിനേക്കാൾ വലിയ ഒരു സ്വീകരണം എന്താണുള്ളത് ജീവിതത്തിലെ പറയൂ. സജ്ജനങ്ങളായിട്ട് സംവാദം ചെയ്യാൻ സദ്ബുദ്ധിയോടുകൂടി ഈശ്വരൻ നമ്മളെ വാഴ്ത്തണത് തന്നെ വലിയ കാര്യമല്ലേ, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പം ഇതൊക്കെ ഗുണപാഠങ്ങളാണ്. വരത്തെ തുടയെ പൂണ്ടു നിൽപ്പൂ നീ വരവർണ്ണനീ മക്കൾക്കും സ്നുഷമാർക്കും ചേർന്നുള്ളതാണത് സുസ്മിതേ. അങ്ങനെയുണ്ട്. ഇടത്തെ തുടയിലാണ് ആരിരിക്കേണ്ടത്? വാമഭാഗം ഭാര്യ ഇടത്തെ തുടയിൽ ഇരിക്കാൻ പാടുള്ളൂ, വലത്തെ തുടയിൽ ഇരിക്കരുത്. വലത്തെ തുടയിൽ മകൾക്ക് ഇരിക്കാം. ഇതാരപ്പ ഇതൊക്കെ ആർക്കാ അറിയപ്പത്? പഠിക്കണ്ടേ, അർത്ഥറിയണ്ടേ. ദേവി ഭാഗവത്തിന് പോയിട്ട് പിന്നെ എന്താണ് പറയുക, രക്തപുഷ്പത്തിലും കഴിച്ചു അവനവൻ്റെ രക്തം ഉണ്ടാവണം എന്നല്ലാണ്ട് വേറെ വല്ലതും ചെയ്യാറുണ്ടോ പറയൂ? ഇവിടേക്കാണ് തെറ്റുപറ്റുന്നത്. എല്ലാം ശാസ്ത്ര സത്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണം. വലത്തെ തുടയെ പൂണ്ടു നിൽപ്പൂ നീ വരവർണ്ണിനി മക്കൾക്കും സ്നുഷമാർക്കും ചേർന്നുള്ള ഒന്നാണത് സുസ്മിതേ. പാരം കൊതിപ്പൂ പുത്രാർത്ഥം നിൻ പുണ്യത്താല സംശയം പിറക്കും മേ സുതൻ. ഭദ്രേ നീ എൻ എൻ നീ എൻ 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 സുഷ്ണുയാവുക. അതായത് ഇദ്ദേഹം പറയാണ്,
പാരം കൊതിപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയാണ് മക്കൾക്കും സ്നുഷമാർക്കും ചേർന്നുള്ള ഒന്നാണത് സുസ്മിതേ പാരം. ആ സ്നുഷ എന്ന് പറഞ്ഞാ മകന്റെ ഭാര്യ എന്നാണ് അർത്ഥം. ഇനി അങ്ങനെയാണ് കഥ. അപ്പൊ ഞാൻ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഈ അർത്ഥം മനസ്സിലാക്കുക. കാരണം ഈ പ്രദീപൻ എന്നുള്ള രാജാവിന്റെ മരത്തെ തുടയിലാണല്ലോ ഈ ഗംഗാദേവി ഇപ്പൊ കേറിയത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, എന്റെ മകന്റെ ഭാര്യ ആയിക്കോ. ഇതാണ് സന്ദർഭോചിതമായിട്ട് ആരുടെ പ്രേരണ കൊണ്ട്, ഉള്ളിലുള്ള ചൈതന്യത്തിന്റെ പ്രേരണ കൊണ്ടാണ് നമ്മളെന്നൊക്കെ പഠിക്കുന്നത്. അതോ അപ്പൊ ദൈവത്തിനെ നമസ്കരിക്കുക, അങ്ങ് എന്നെ ഈ തരത്തില് പരിപാകപ്പെടുത്തി എടുക്കുന്നുണ്ടല്ലോ ഭഗവാനെ അല്ലേ. അതുകൊണ്ടാണ് പറയാൻ കാരണം. അതുകൊണ്ടാണ് പിന്നെ നീ സ്നുഷയാവുക, മരുമകളാവാം. മനസ്സിലായില്ലേ. പിന്നെ പോയാൾ അവൾ പോയാൾ ആവട്ടെ എന്നോതി. ശരി, അങ്ങനെ ആവട്ടെ. പോയാൾ അങ്ങനെ ആവട്ടെ, പോയാൾ ആവട്ടെ എന്നോതി ദിവ്യദർശനയാമവൾ. ഗംഗാദേവി ആരാ? ദിവ്യദർശനിയാണ്. പോയർത്തും ആ സ്ത്രീയെ ഓർത്തും കൊണ്ടണഞ്ഞാൻ നൃപനും ഗൃഹം. അദ്ദേഹം ഒറ്റ മനസ്സിൽ നിന്ന് ഈ സ്ത്രീയുടെ രൂപം പോണൂല്ല. പിന്നീട് പുത്രനുണ്ടായി താരുണ്യം വാച്ച വേളയിൽ കാട് പോകാൻ കൊതിച്ചോ ദേ വൃത്താന്തം മകനോടവൻ. അതാണ് മനസ് യാ എന്താ പറയാ, മനം പോലെ മംഗല്യം എന്ന് പറയും. അപ്പോ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പിന്നെ എന്താണ് പറയാ ഈ പ്രദീപന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളും ഇല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി. അപ്പൊ ആ കുട്ടി വലുതായി നായാട്ടിന് പോകുമ്പോ പറഞ്ഞു, അതാ അച്ഛനെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ സ്ത്രീ നിന്നെ കണ്ട് ചിലപ്പോ നിന്റെ കൂടെ കൂടും, നീ കുട്ടി കൊണ്ടിടണം. അതാണ് ഇതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെയാണ് ഇപ്പൊ കഥ നടക്കാൻ പോണത്. അപ്പൊ പിന്നീട് പുത്രനുണ്ടായി താരുണ്യം വാച്ച വേള. എന്താ നാല് വരിയിൽ എത്ര വലിയ കഥയാ പറഞ്ഞത് അല്ലേ. നമുക്ക് അങ്ങനെയാണ്, നമുക്കൊക്കെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. സ്ഥിതി എന്താ? പിന്നീട് പുത്രനുണ്ടായി താരുണ്യം വാച്ച വേളയിൽ കാട് പോകാൻ കൊതിച്ചോതി വൃത്താന്തം മകനോടവൻ. വാർത്തയെല്ലാം ധരിപ്പിച്ചു വീണ്ടും മകനോടോതിനാൻ. മകനെ പറഞ്ഞ് മനസ്സിലാക്കി എന്തേ, ആ ബാല പുഞ്ചിരിയോടും കാട്ടിൽ നിന്നെ അടുക്കുകിൽ അല്ലേ. ആ സ്ത്രീ തരുണി, കാരണം ദേവസ്ഥയാന്ന് മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ ഇന്നും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് കാട്ടില് നിന്നെ ചിലപ്പോ കണ്ടാൽ നിന്നെ ഒപ്പം കൂടും. ആ ബാല പുഞ്ചിരിയോടും കാട്ടിൽ നിന്നെ അടുക്കുകിൽ മനോജ്ഞയാം കാമയാന അവളെ സ്വീകരിക്ക നീ. കാമയാന എന്ന് പറഞ്ഞ ഒരു പിടിയാന പോലെ നല്ല സൗന്ദര്യമുള്ളവളെ നട്ടു. അർത്ഥം തന്നെ കറുത്തിട്ടാണോന്നൊന്നും ചോദിക്കരുത്, തട്ടുവോ. അത് ആലാന്ന് പറഞ്ഞാൽ ഒക്കെ ദൈവിക പരിഭാഷകളാണേ. മനോജ്ഞയാം കാമയാന എവളെ സ്വീകരിക്ക നീ, ചോദിക്കേണ്ട വേണ്ട ആരെന്നെ കൽപ്പനയാൽ സുത. ഇവിടെയാണ് പണ്ടത്തെ കാലത്തെ ആഭിജാത്യം. എന്താ ആഭിജാത്യം? സംസ്കാരം. അതായത് അവളെ, അപ്പോ മനോജ്ഞയാം കാമയാന അവളെ സ്വീകരിക്ക നീ എന്ന് പറഞ്ഞു. മാത്രമല്ല ചോദിക്കയേ വേണ്ട, ഒരു താക്കീത് കൊടുക്കുകയാണ്. ചോദിക്കയേ വേണ്ട ആരെന്ന് എന്റെ കൽപ്പനയാൽ സുധാ. നീ ആരാണ് എന്ന് ചോദിച്ചു പോരുതെന്ന് ഷടാ. ഇതാണ് അച്ഛനും അമ്മകനും കൂടിയിട്ടുള്ള ബന്ധം, ആത്മബന്ധം. പ്രണോക്ഷമുണ്ടോ? പറഞ്ഞ മനസ്സിലാവുണ്ടോ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അച്ഛൻ പറഞ്ഞത് കേൾക്കുക, അത്രേ ഉള്ളു. ചോദിക്കയേ വേണ്ട ആരെന്ന് എന്റെ കൽപ്പനയാൽ സുധാ. അർദ്ധപത്നിയെ പൂണ്ടുകൊള്ളുക സൗഖ്യം ഭവിച്ചിടും. സോറി, അല്ല ആ ധർമ്മത്തോ തിമിരം അല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാ എന്താ ചെയ്യണം? അങ്ങനെ ഇങ്ങനെ വരാൻ കാരണം ഈ വാക്കുകള് സ്പേസ് വിട്ടിട്ടല്ല. അപ്പോ മലയാളം, നമ്മൾ 40 കൊല്ലം ബോംബെയിൽ ഇരുന്ന മലയാളമായിട്ട് യാതൊരു പിന്നെന്താന്ന് പറയാ, പിന്നെ SSLC വരെയല്ലേ മലയാളം പഠിച്ചിട്ടുള്ളൂ. പണ്ഡിതനൊന്നും അല്ല ഞാൻ. എന്നാൽ ഈശ്വരൻ എന്തൊക്കെ തോന്നിപ്പിച്ചു ഞാൻ പറയണോ? അതൊന്നും തെറ്റാറുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ ആ ധർമ്മപത്നിയെ പൂണ്ടുകൊള്ളുക സൗഖ്യം ഭവിച്ചിടും. ആ ധർമ്മപത്നിയെ, അവളെ ധർമ്മപത്നിയാക്കി നീ സ്വീകരിച്ചോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഇതാണ് പണ്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞ കുട്ടീനെ വിവാഹം ചെയ്താൽ ആ ദാമ്പത്യം
ശിഥിലാവില്ല. കാരണം എന്താ, അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് ഊണിലും ഉറക്കത്തിലും. അവർ ആ ആത്മാക്കൾ എന്താ ആവശ്യപ്പെടുക, എൻ്റെ മകന് സൗഖ്യമായിട്ട് ജീവിക്കാൻ സാധിക്കണേ, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ എന്തുണ്ടായാലാ സൗഖ്യം ഉണ്ടാവുക എന്ന് ചോദിക്കും ചിലവരെ. കാശുണ്ടായാൽ സൗഖ്യം ഉണ്ടാവില്ല കേട്ടോ, ഇനി അത് ഞാൻ പറയാം. എന്ത് പിന്നെയോ, കുറച്ച് മനസ്സിനൊരു വിശാല മനസ്ഥിതി. ഈശ്വരൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ് നമ്മൾ, ഈശ്വരഹിതത്തിന് നിന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഭംഗിയാവും, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ആ ധർമ്മപത്നിയെ കൊണ്ടുപോകുക സൗഖ്യം ഭവിച്ചിടും. ഇത്രത്തോളൊക്കെ ആയപ്പോൾ ഇനി ഒരു മൂന്ന് ശ്ലോകം കൂടി ഉള്ളൂ ഈ അധ്യായത്തിൽ. ശന്തനു വിവാഹം എന്നുള്ളതിൽ അപ്പം സുതൻ പറഞ്ഞു, കൽപ്പിച്ചു സുതനോടവം പ്രീതമാനസനായ നൃപൻ. ആ വാക്ക് പ്രീതമാനസനായി, എന്താ പ്രീതമാനസൻ, മകൻ്റെ അഭ്യുന്നയകാംക്ഷിയാണ് ആര്, ഈ പ്രദീപൻ എന്നുള്ള രാജാവ്. അതുകൊണ്ടാണ് അങ്ങനെ കൽപ്പിച്ചത്. രാജം പുത്രനെ ഏൽപ്പിച്ചു പോയാൻ കാട്ടിൽ തപസിനായി, കാട്ടിൽ ഉഗ്രതാപം ഉഗ്രതാപം തപം ചെയ്ത് അവിടെ താപം എന്ന പ്രിന്റിങ് മിസ്റ്റേക്ക് കൊണ്ടിട്ടതില്ലേ. അപ്പോൾ ഡിലീറ്റ് എന്നുള്ളൊരു മാർക്ക് നോമൻ ക്ലാസ്സിൽ കൊടുത്താൽ മതി. അതെ, കാട്ടിൽ ഉഗ്രതപം ചെയ്ത് ആരാധിച്ചു ജഗദംബയെ. ഇത് ദേവി ഭാഗവത. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഉഗ്രതപം ചെയ്തു ജഗദംബയെ, ദേഹം ത്യജിച്ചു ആരെ, പ്രദീപൻ. തേജസ്വത്ത നൃപൻ പൂകി വിണ്ണകം, തേജസ്വത്ത് ആ നൃപൻ പൂകി വിണ്ണകം പ്രാപിച്ചാൻ സർവഭൗമത്വം മഹാതേജസ്സി തൽസുതൻ പാലിച്ചുതൻ പ്രജകളെ ധർമ്മ തത്പരനായി സദാ എന്ന് പറഞ്ഞ് 59 ശ്ലോകങ്ങളെ കൊണ്ട് ആ മൂന്നാമത്തെ അധ്യായം കഴിഞ്ഞു. ശന്തനു വിവാഹം എന്നുള്ളത് അത് നമ്മൾ ആദി പരാശക്തിയുടെ പാദാരവിന്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യണു, സമർപ്പിക്കണം. അടുത്ത 4 അധ്യായം നമുക്ക് നാളെ പറയാം. എല്ലാവർക്കും ആദി പരാശക്തിയുടെ അനുഗ്രഹാസസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.